ചിതൽപുറ്റുകൊണ്ട് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിക്കുകയാണ് കോന്നി ഐരവൺ സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥി സച്ചു എസ് കൈമൾ. ചെറുപ്രായത്തിൽ തന്നെ 1000-ലധികം ശില്പങ്ങൾ നിർമ്മിച്ച സച്ചു ചിത്രരചനയിലും കേമനാണ്. കോന്നി ഐരവണ്ണിലെ ഈ വീടിന്റെ തിണ്ണയിലേക്കെത്തിയാൽ ആരുമൊന്ന് ഞെട്ടും. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും അയ്യപ്പനും അംബേദ്കറും എല്ലാവരും അങ്ങനെ നിരന്ന് നിൽക്കുന്നു. ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് എല്ലാം ഇവ നിർമ്മിച്ചതാവട്ടെ സച്ചു എസ് കൈമളെന്ന കൊച്ചു കലാകാരൻ. പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സച്ചു. 4-ാം ക്ലാസ് മുതൽ ഈ കൊച്ചുമിടുക്കൻ ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. സച്ചുവിന്റെ ശില്പങ്ങൾ കളിമണ്ണുകൊണ്ടോ മറ്റു പദാർത്ഥങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, ചിതൽപുറ്റ് ഉപയോഗിച്ചാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ചിതൽപുറ്റാണ്. അത് കണ്ണും മൂക്കും ഒക്കെ, കണ്ണൊക്കെ വരയ്ക്കാൻ ഈർക്കിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ 4-ൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ, ഇംഗ്ലീഷ് സാറുണ്ടായിരുന്നു, ആ സാറിന് ഗണപതിയെ കൊടുത്താണ് ഈ രംഗത്തേക്ക് വരുന്നത്, താല്പര്യം തോന്നി വരുന്നത്. സ്കൂളിലെ ടീച്ചർമാരെല്ലാം നല്ല പിന്തുണയാണ്, നല്ല പ്രോത്സാഹനം എല്ലാം നടത്താൻ. ഇതും മുന്നോട്ട് കൊണ്ടുപോകണം, അതോടൊപ്പം സിവിൽ സർവീസ് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. 1000-ലധികം ശില്പങ്ങൾ സച്ചുവിൻ്റെ കൈകളാൽ ഇതുവരെ പിറവിയെടുത്തു കഴിഞ്ഞു. ശില്പനിർമ്മാണത്തിന് പുറമെ ചിത്രരചനയിലും ബഹുകേമനാണ് ഈ കൊച്ചു കലാകാരൻ. സച്ചു എസ് കൈമളെന്ന കൊച്ചു കലാകാരൻ്റെ കരവിരുതിൽ വിരിയുന്നത് മനോഹരങ്ങളായ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ്. അർഹിച്ച അംഗീകാരങ്ങളും അവസരങ്ങളും സച്ചുവിനെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കാം. ഹരികൃഷ്ണയ്ക്കൊപ്പം ഗൂഗിൾ PR ജനം, പത്തനംതിട്ട.